ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്, അതായത് മെഡിസെപ്പിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇൻഷുറൻസ് എക്സ്പേർട്ട്, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ കേരളത്തിലായിരിക്കും ജോബ് ഉണ്ടാവുക. നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എക്സാമും ഇല്ല. ഇൻ്റർവ്യൂ വഴിയാണ് നമുക്കിതിലേക്ക് സെലക്ഷൻ ഉണ്ടാവുക. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മാസം 25 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 60,000 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ ഈ ഒരു ഇതിലുണ്ട്. അപ്പം മെഡിസെപ്പിൻ്റെ കീഴിലൊക്കെ, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസ്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് മെഡിസെപ്പിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് പോസ്റ്റാണ് ഇൻഷുറൻസ് എക്സ്പേർട്ട്. ഇതിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിലവൻ്റ് ഫീൽഡിൽ, ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ 10 എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ആണ് അപേക്ഷിക്കാൻ പറ്റുക. ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാലറി വരുന്നത് 60,000 വരെയാണ് സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1/9/2022 എന്ന ഡേറ്റ് പ്രകാരം 45 വയസ്സിൽ കൂടാൻ പാടില്ല. ഇത് കോൺട്രാക്ട് ബേസിൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്തൊരു പോസ്റ്റാണ് മാനേജ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ മാസ്റ്റർ ഇൻ ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓർ MPH ഓർ MBA ഹെൽത്ത് കെയർ. ഈ ഫീൽഡിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. നമുക്ക് ഇതിലേക്ക് 10 എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാലറി 60,000 വരെയാണ്. മാക്സിമം ഏജ് 45 വയസ്സ് വരെയാണ്. ഇതും ഒരു കോൺട്രാക്ട് ബേസിലെ റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്തൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മാനേജർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ സെയിം ആണ്. MBA പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിഷൻ അങ്ങനെയൊക്കെ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ള ആൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. നമുക്കിതിലേക്ക് മിനിമം 5 എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഹെൽത്ത് കെയർ ടീം ഫീൽഡിൽ നമുക്കിതിലേക്ക് 2 വന്നിട്ടുള്ളത്. സാലറി 40,000 വരെയാണ് സാലറി. ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയാണ്. ഇതും ഒരു കോൺട്രാക്ട് ബേസിസിലെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്തൊരു പോസ്റ്റാണ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. CA അല്ലെങ്കിൽ ICWAI ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാലറി 50,000 വരെയാണ് സാലറി വരുന്നത്. മാക്സിമം ഏജ് 45 വയസ്സ് വരെയാണ്. ഇത് ഒരു കോൺട്രാക്ട് ബേസിലെ റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്ക് അടുത്തൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. MCOM അല്ലെങ്കിൽ BCOM ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പ്ലസ് അതിൻ്റെ കൂടെ ടാലിയും കൂടെ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. നമുക്ക് സിമിലർ ഫീൽഡിൽ 5 എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇതൊരു ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 30,000 വരെയാണ് സാലറി വരുന്നത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തൊരു പോസ്റ്റാണ് മാനേജർ ITയിലേക്ക് നമുക്ക് വന്നത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ BTech നമുക്കുണ്ടായിരിക്കണം. ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ BTech ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഈ ഒരു ഫീൽഡിൽ നമുക്ക് 5 എക്സ്പീരിയൻസും കൂടെ ആവശ്യമാണ്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 50,000 വരെയാണ് സാലറി വരുന്നത്. മാക്സിമം ഏജ് 45 വയസ്സുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതും ഒരു കോൺട്രാക്ട് ബേസിലെ റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്ത ഒരു പോസ്റ്റാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, എസൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ BTech വേണം. എന്തെങ്കിലുമുള്ളൊരു BTech ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. KGTE ടൈപ്പ് റൈറ്റിംഗ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ DCL ഉള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 2 വരുന്നത്. 19,000 വരെയാണ് മന്ത്ലി സാലറി പറയുന്നത്. മാക്സിമം ഏജ് 45 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതും ഒരു കോൺട്രാക്ട് ബേസിൽ റിക്രൂട്ട്മെൻ്റ് ആണ്.
കുറച്ച് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ചേക്കാം. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ധാരാളം ഉണ്ടാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.